പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ കെ എൻ ഷാദ്. ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് മറ്റൊന്നുമല്ല, നമ്മൾ മൈ ടോക്കൻ്റെയും മിഡാംസിൻ്റെയും ഈ രണ്ട് സാമ്പത്തിക തട്ടിപ്പിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചില അപ്ഡേഷൻസ് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ ഈ മൈ ടോക്കൺ ആണെങ്കിലും മിഡാംസ് ആണെങ്കിലും കൊള്ള നിലവിൽ വിഡ്രോവൽസ് എല്ലാം നിലച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങൾ അതിവേഗം പരാതി കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, പലരെയും വിളിച്ചു കഴിഞ്ഞപ്പോഴും പലരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് 20,000-ൽ പരം ആളുകൾ ഈ സ്കാംസിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സ്കാമിൽ 20,000-ത്തോളം പേര് പെട്ടിട്ടും അതിൽ പരാതി കൊടുത്തത് വിരലിലുണ്ടാവുന്ന ആളുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 3 ലക്ഷമാണെങ്കിലും 4 ലക്ഷമാണെങ്കിലും ഇത്രയും പണം പോയിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ പരാതിയില്ലേ? നിങ്ങൾക്ക് യാതൊന്നും പറയാനില്ലേ? അപ്പോൾ ഞാൻ ഇനി ഇത് വലിയ ഒരു ഇതായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് അതിവേഗം ചെയ്യേണ്ടത് ഒരു പരാതി കൊടുക്കുകയാണ്. ഇപ്പോൾ പലരും എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പലരും എന്താ പറയുക, ഇങ്ങനെ പരാതി കൊടുക്കുന്ന സമയത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്കാമിൽ നിങ്ങൾ ആദ്യമായിട്ട് ചേരുന്ന സമയത്ത് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചില്ല എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് പലരും എൻ്റെ അടുത്തൊരു ഒരു ഇതുപോലെ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ നമ്മുടെ വീട് പൂട്ടിയിട്ട് ഒരു 7 ദിവസത്തേക്ക് പുറത്തേക്ക് പോവാണ്, അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ അടച്ചു പൂട്ടി നമ്മൾ പോവാണ്. ഈ അടച്ചുപോട്ട് പോകുന്ന വ്യക്തി സ്വന്തം വീട് അടച്ചു പൂട്ടി 7 ദിവസത്തേക്കോ 14 ദിവസത്തേക്കോ ഈ വീട് അടച്ചു പൂട്ടി പോകുമ്പോൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നുള്ള ഒരു അലിഖിത നിയമം നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഈ അലിഖിത നിയമം നാട്ടിലുള്ള പോലീസിന് ഇത്തരത്തിൽ വലിയ സ്കാമിൽ നമ്മൾ പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ കടന്നു ചെല്ലുമ്പോൾ പോലീസ് ചോദിക്കുകയാണ് നിങ്ങൾ ഇത് ആദ്യമായിട്ട് ചേരുന്ന സമയത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചതിൽ പോലീസ് ചോദിച്ചത് എന്താ തെറ്റ്? അപ്പോൾ ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കും. ഞാൻ നമുക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് നമുക്കാണ്, അതുകൊണ്ട് തന്നെ സൈബർ സ്റ്റേഷനിലാണെങ്കിലും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലാണെങ്കിലും അതിവേഗം നമ്മൾ പരാതി കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർ വിദേശത്താണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്, ഈ വിദേശത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ പിടിക്കാനൊന്നും നടക്കില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഞാനിതിപ്പോൾ പല കാര്യങ്ങളിലും പറയുന്നൊരു ഇതായിട്ടാണ് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, പലരും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഇതിൻ്റെ സ്കാം ചെയ്ത വ്യക്തികളൊക്കെ വിദേശത്താണ് അതുകൊണ്ട് അവരെ പിടിക്കില്ല എന്ന്. കേരള പോലീസ് ആയിക്കോട്ടെ, ഇന്ത്യൻ നിയമ സംവിധാനങ്ങളായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ TA കൊടുത്തൊരു കേസുണ്ട്. അതായത് ഈ പ്രതിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് TA-യും അല്ലെങ്കിൽ യാത്രാക്കൂലിയും അവർക്ക് ഭക്ഷണവും കൊടുത്ത് പോലീസിന് ഏറ്റവും കൂടുതൽ ചെലവായിട്ടുള്ളൊരു കേസുണ്ട്. അത് ഏത് കേസാന്ന് അറിയോ? ഈ കേരളത്തിലുണ്ടായ കേസാണ്, സുകുമാരക്കുറുപ്പിൻ്റെ കേസ്. സുകുമാരക്കുറുപ്പിൻ്റെ കേസിലാണ് ഈ കേരള പോലീസിന് ഏറ്റവും കൂടുതൽ TA കൊടുത്ത കേസ്. അതായത് സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോയ പോലീസുകാർക്ക് ചെലവിന് കാശ് കൊടുത്ത കേസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്തിനാ വിഷമിക്കുന്നത്? ഇതിൻ്റെ പണം കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ, അത് വിദേശത്താണെങ്കിലും കൊള്ളാം, ഇന്ത്യയിലാണെങ്കിലും കൊള്ളാം, എവിടെയാണെങ്കിലും കൊള്ളാം, അവരെ കണ്ടെത്താനുള്ള ചെലവ് അത് കേരള ഗവൺമെൻറ് കൊടുത്തോളും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു പരാതി കൊടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പരാതി കൊടുക്കാനുള്ള പരിപാടികൾ ചെയ്യാം. പിന്നെ മറ്റൊരു കേസ് എനിക്ക് പറയാനുള്ളത് കോംബോ പ്ലാനുകൾ, അതായത് ഒട്ടനവധി നമുക്ക് ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ വാട്സപ്പ് ചാറ്റിങ്ങിലൂടെ കണ്ട് മനസ്സിലാക്കിയതാണ്. കോംബോ പ്ലാനുകൾ ഉണ്ടായിരുന്നു. കോംബോ പ്ലാനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ പ്ലാനുകൾ. ഈ വലിയ വലിയ പ്ലാനുകൾ ചെയ്യുമ്പോൾ ഇത് ഇതിനകത്ത് ഈ വലിയ വലിയ കോംബോ പ്ലാനുകൾ ചില വ്യക്തികൾ ചേർന്നുകൊണ്ട് ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഈ ഫണ്ട് കളക്ട് ചെയ്തിട്ട് കോംബോ പ്ലാനുകൾ ഇട്ടവരുണ്ട്, ഇടാത്തവരുമുണ്ട്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഇട്ടവർക്ക് അവർക്ക് റഫറലാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ലാഭങ്ങളാണെങ്കിലും പിൻവലിച്ചവരുണ്ട്. ഇവർ നിങ്ങൾക്ക് ഈ കോംബോ പ്ലാനുകളിലേക്ക് പണം കൊടുത്തവർക്ക് നിങ്ങൾ ആ ക്യാഷ് തിരികെ കൊടുത്തോ? രണ്ടാമതായിട്ടൊന്ന് ചോദിച്ചോട്ടെ, ഇടാത്തവരാണെങ്കിൽ, അതായത് കമ്പനി പൂട്ടിപ്പോയി എന്നുള്ള കാരണം കൊണ്ട് ഈ കോംബോ പ്ലാനുകളിൽ ഫണ്ട് ശേഖരിച്ച് വെച്ചിട്ട് ഇടാത്തവർ ഈ ഫണ്ട് തിരികെ കൊടുത്തു? അപ്പോൾ ഈ രണ്ട് പേരോടും ഒന്ന് ചോദിക്കാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും ഈ മൈ ടോക്കൺ ആണെങ്കിലും മിഡാംസ് ആണെങ്കിലും ഇതിൻ്റെ ഹയർ അതോറിറ്റിയിലുള്ള ആളുകൾ ചെയ്ത തെറ്റ് ചതിച്ചു എന്നുള്ളതാണ്. ഈ ചതിക്ക് ചതിയത് ഒരു പഴഞ്ചൊല്ലെടുത്ത് പറയുകയാണെങ്കിൽ ചതിയിൽ വഞ്ചനയില്ല എന്നാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ചതി ചെയ്ത ആളുകളും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ആ പണം തിരികെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ട്. കാരണം ഇതിനകത്ത് നിന്നുകൊണ്ട് പണം സമാഹരിക്കുകയും ഇതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പണം സമാഹരിക്കുകയും
നിക്ഷേപിക്കുകയും എന്നാൽ ഈ പണം ഇതിനകത്തേക്ക് നിക്ഷേപിക്കാതിരിക്കുകയും എന്നാൽ നിക്ഷേപിച്ച പണത്തിന്റെ ലാഭമോ വിഹിതമോ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ കുറ്റമാണ്. അതുകൊണ്ട് അത് അതിവേഗം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അതിന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. പിന്നെ മറ്റു ചില വിഷയങ്ങൾ പറയാനുള്ളത്, പോലീസ് സ്റ്റേഷനിൽ അതിവേഗം പരാതി കൊടുക്കുക. ഒരിക്കൽ പോലും ഇതൊരു സുവോമോട്ടോ കേസല്ല. സുവോമോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു നിൽക്കുന്ന, അതായത് കുറ്റകൃത്യം കണ്ട് സ്പോട്ടിൽ കേസെടുക്കാൻ പറ്റാവുന്ന വിഷയങ്ങളല്ല. അതുകൊണ്ട് തന്നെ പരാതി കൊടുക്കാതെ കേസെടുക്കാനുള്ള യാതൊരുവിധ വകുപ്പുമില്ല. പരാതി കൊടുത്തുകൊണ്ട് സൈബർ സ്റ്റേഷനിലാണെങ്കിലും എറണാകുളത്ത് സൈബർ സ്റ്റേഷനിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും അതിവേഗം പരാതി കൊടുത്തുകൊണ്ട് അതിനുശേഷമാണ് നമ്മളെപ്പോലെ നമുക്കാണെങ്കിലും ഇപ്പോൾ ഒരു കോടതിയിൽ നമുക്കൊരു ഹർജി ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ കേസിൻ്റെ കാര്യങ്ങൾ എന്തായി എന്ന് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ പരാതി കൊടുത്താലേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും അതിവേഗം നിങ്ങൾ വളരെ വേഗത്തിൽ ഇതിന് പരാതി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പം എൻ്റെ ഭാര്യ പറഞ്ഞൊരു കാര്യമാണ്, ഞാനിപ്പോൾ അത് എന്തായാലും വീഡിയോ തന്നെ പറയുകയാണ്, ഈ ഞാൻ ഈ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൽ കാണുന്നുണ്ട് വീണ്ടും വീണ്ടും മൈ ടോക്കൺ കഴിഞ്ഞു കൂട്ടിപ്പോയി ആയിക്കോട്ടെ, അടുത്ത പുതിയ പുതിയ പ്ലാനുകളായിട്ട് കടന്നു വന്നിരിക്കുകയാണ്, നിങ്ങൾ ഇത്ര നിക്ഷേപിക്കും നിങ്ങൾക്ക് ലാഭം കിട്ടാം. ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു എന്താ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൽ കണ്ടിരുന്നു, എൻ്റെ ഭാര്യ പറയുകയാണെങ്കിൽ കുറേ പൊട്ടന്മാരും കുറേ ചതിയന്മാരായിട്ടുള്ള പൊട്ടന്മാരും അതിനേക്കാൾ ഉപരി ഇത് കൊണ്ടുനടക്കാനും ചില പൊട്ടന്മാരും. അപ്പോൾ എന്തിനാണ് ഈ പാടിന് പോണത്? എന്തായാലും നമുക്ക് അബദ്ധം പറ്റി, ഈ അബദ്ധം വീണ്ടും വീണ്ടും ഇനി ആവർത്തിക്കണോ? അപ്പൊ അതുകൊണ്ട് അബദ്ധം പറ്റിയ ആളുകൾ 8 ലക്ഷം ആയിക്കോട്ടെ, 10 ലക്ഷം ആയിക്കോട്ടെ, 3 ലക്ഷം ആയിക്കോട്ടെ, 3 ലക്ഷം ആയിക്കോട്ടെ, മറ്റുള്ളവർക്ക് ഇനി അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ അതിവേഗം നിങ്ങൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുക. മാത്രമല്ല മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി മുന്നോട്ടുള്ള യാത്രയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അതിവേഗം നിങ്ങൾ പരാതി കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിലുള്ള അപ്ഡേഷൻസ് നമ്മൾ നടത്തുന്നുണ്ട്. നിലവിൽ എനിക്ക് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഒരനസ് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഇതിനകത്ത് സ്കാമിലുള്ളയാളാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പല കാര്യങ്ങളും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ മൈ ടോക്കൺ എന്ന് പറയുന്ന കമ്പനി, അനസ് എന്ന് പറയുന്ന യൂട്യൂബർ, ഏതാണ്ട് 124K അംഗങ്ങളുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹത്തിന് ഇത്രയും ലക്ഷങ്ങൾ കൊടുക്കാം, അത് നിങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണം മൈ ടോക്കണിന്റെ പേരിൽ എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ മൈ ടോക്കണെ ഒന്ന് പ്രൊമോട്ട് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി അദ്ദേഹവും ഇതുപോലെ കോംബോ പ്ലാൻ എടുത്തിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പണം വാങ്ങിയെടുത്തിട്ട് ഞാൻ കോംബോ പ്ലാനിൽ ഇടാം എന്ന് പറഞ്ഞ് ക്യാഷ് തന്നിട്ടില്ല, അങ്ങനെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അല്ലാത്ത പക്ഷം അദ്ദേഹം ഈ ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്പനി പറഞ്ഞ ചില വിശ്വാസ്യതയിൽ അദ്ദേഹവും ഇതിൻ്റെ ഒരു വിക്റ്റിമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനെതിരെ ഒരു വലിയ ഒരു നടപടി സ്വീകരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അഥവാ കോംബോ പ്ലാനുകളിൽ അദ്ദേഹം പണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാൻ ദീർഘമായിട്ടൊന്നും കടന്നു പോകുന്നില്ല. ഈ മൈ ടോക്കണും മിഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വീടുകളിൽ വന്ന് പരാതി പോലീസ് വന്ന് ചോദിക്കുകയൊന്നുമില്ല, ആദ്യമായിട്ട് നിങ്ങൾ പരാതി കൊണ്ടുപോയി കൊടുക്കുക. നിങ്ങൾ പരാതി കൊടുത്താൽ മാത്രമാണ് പോലീസിന് കേസെടുക്കാനുള്ള വകുപ്പുള്ളൂ. അത് സൈബർ സ്റ്റേഷനാണെങ്കിലും കൊള്ളാം, ഈ കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനാണെങ്കിലും കൊള്ളാം. കോഴിക്കോട് ഇന്നലെ ഒരു കാസർഗോഡിലെ ഒരു പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, 8 ലക്ഷം രൂപയാണ് അവൻ്റെ നഷ്ടപ്പെട്ടു പോയെന്ന് ഇന്നലെയാണ് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കും ഇത്രയും ദിവസമായില്ലേ, എന്ത് നിങ്ങളൊന്നും അറിഞ്ഞില്ല ഇത് പരാതി കൊടുക്കേണ്ട കാര്യങ്ങളാണെന്ന്? 1-ാം തീയതി ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞാണിരിക്കുന്നത്. 1-ാം തീയതി കിട്ടിയാൽ നല്ല കാര്യം, അതിനകത്ത് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, നല്ല കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഇത്രയും വലിയൊരു സ്കാം നടത്തിയിട്ട് കോടിക്കണക്കിന് രൂപ, 1-2 ക്യാഷ് ഒന്നുമല്ല, എത്രയോ വലിയ കോടിക്കണക്കിന് രൂപ ഈ പണം അവര് നിങ്ങൾക്ക് തിരികെ തരാൻ പോകുന്നു എന്നാണോ നിങ്ങളുടെ വിശ്വാസം? എന്തായാലും അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വളരെ സന്തോഷം. എന്തായാലും ആ വിശ്വാസം ഒരു വലിയ ഇതായിട്ട് കൂടെ കൂട്ടിക്കോളും. ഞാൻ പറയുന്നു, ഈ പണമൊന്നും ഒരിക്കലും ഇതായിട്ട് തിരികെ നിങ്ങൾക്ക് ഒരിക്കൽ പോലും അവർ തരാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്കെതിരെ നടപടിയെടുക്കണം, അവരുടെ സ്വത്ത് കണ്ടെത്തണം, എങ്കിൽ മാത്രമാണ് അവർക്ക് ആ പണം തിരികെ കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. എനിക്ക് മറ്റൊരു കേസ് പറയാനുള്ളത്, പലരും എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പലപ്പോഴും പറഞ്ഞു പ്രേരണാ കുറ്റത്തിൻ്റെ കേസ്. ഇപ്പോൾ ഒരു സുഹൃത്തിൻ്റെ നിരന്തരം വിളിച്ച് പറയുന്നുണ്ട്, അതായത് എന്നെ പ്രേരിപ്പിച്ചിട്ട്, മറ്റൊരാൾ പ്രേരിപ്പിച്ചിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ കൂടി, ഇപ്പോൾ അനസിൻ്റെ യൂട്യൂബറുടെ കേസിൽ നിങ്ങൾ പറയുന്ന അങ്ങനെയുള്ള അദ്ദേഹം പ്രേരിപ്പിച്ചിട്ടാണ് ചേർന്നതെന്നുള്ളത്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ കേസ് പറഞ്ഞതാണ്,
ഈ ഒരു കമ്പനി നമ്മളെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ ആ കാര്യം ഏൽപ്പിക്കുന്ന കാര്യം വളരെ കൃത്യതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അങ്ങനെ ചെയ്യുമ്പോൾ അവരെന്താ ചെയ്യുക, പണമാണ് കിട്ടുന്നത്, പണം കിട്ടിക്കഴിഞ്ഞാൽ ആരും മേടിക്കാതിരിക്കും, എല്ലാവരും കിട്ടും, മേടിക്കും, എനിക്ക് കിട്ടി ഞാനും മേടിക്കും. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഈ പണം കിട്ടുന്നത് അത്ര നല്ല കാര്യമായിട്ട് അവരിത് എടുത്തിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് അവർ കമ്പനിയോടുള്ള വിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ കമ്പനിയോടുള്ള ആ ഒരു ഒരു ആ വിശ്വാസം കൊണ്ടും അവരോടുള്ള പരിഗണന കൊണ്ടും അവരത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ പറയുന്നത് പ്രേരണ കുറ്റം എന്ന് പറയുന്നത് കുറ്റമാണ്, കുറ്റമല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഇദ്ദേഹം ഇതിൻ്റെ വിക്ടിമാണ്, ആ പ്രേരണ ചെയ്യുന്നയാള് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഇതിന്റെ വിക്ടിമാണ്. അതായത് അയാളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അയാൾക്കും പണം കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഈ സ്കാമുകളിൽപ്പെട്ട മുഴുവൻ ആളുകളും പ്രേരണ കുറ്റത്തിന് മറ്റുള്ള ആളുകളെ വെറുതെ ഫോണിൽ വിളിച്ച് പേടിപ്പിക്കുക അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനേക്കാളുപരി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ, അദ്ദേഹം പ്രേരണ ചെയ്തു അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കുക. ഇനി അഥവാ പ്രേരണ കുറ്റം ഇതായിട്ടുണ്ടെങ്കിൽ പോലീസ് തെളിയിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര ശിക്ഷ കിട്ടും. പിന്നെ നിങ്ങൾ വെറുതെ ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹത്തെ പേടിപ്പിക്കുകയും മറ്റും ചെയ്ത് അദ്ദേഹം വല്ല കടുങ്കയും ചെയ്ത് കഴിഞ്ഞാൽ കേസിൽ നിങ്ങൾ തന്നെ പെടേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് കടന്നു പോകുന്നില്ല. ഈ സംസാരം കേൾക്കുന്ന മൈ ടോക്കണും ഇടാംസിലും പെട്ട ആളുകൾ അതിവേഗം പരാതി കൊടുക്കുക, പരാതി കൊടുത്ത് അതിന് സംബന്ധമായിട്ടുള്ള മുന്നിലേക്കുള്ള ഘടകങ്ങളിലേക്ക് മുന്നോട്ട് പോവുക. അങ്ങനെ പോയാൽ മാത്രമാണ് നമുക്കിത് കോടതിയിലോ മറ്റോ ചോദ്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്തായാലും സംസാരം കേട്ട ഏവർക്കും വളരെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വേഗം പോലെ ഇനി സ്കാമുകളിൽ ചെന്ന് പെടാതിരിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.